നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും കൊറോണ വൈറസ് താണ്ഡവമാടിയപ്പോഴും മഹാരാഷ്ട്രയും ഡൽഹിയും തമിഴ്നാടും കോവിഡിൽ വിറച്ചപ്പോഴും കേരളം മഹാമാരിക്ക് മുന്നിൽ തലയുയർത്തി നിന്ന കാഴ്ചയായിരുന്നു ഈ മാസം തുടക്കം വരെ കണ്ടത്. കേരള മോഡലിനെ എല്ലാവരും വാനോളം പുകഴ്ത്തി. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം മാതൃകയാക്കണമെന്ന് ലോകാരോഗ്യ സംഘടന വരെ പറഞ്ഞു വെച്ചു. കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ ലോക നിർഗയിലെത്തിച്ച മന്ത്രി കെ കെ ശൈലജയ്ക്ക് ഐക്യരാഷ്ട്രസഭയുടെ വെബിനാറിലും क्षण लू लोक मुाड़ी केर सपर्क व्यापन तड़याना पगचुनिद कीम परीक्ष विद्यार्थिक वे कोविड बाधर कू वुहानी केर मेडिकल विद्यार्थिक ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് രോഗം സ്ഥിരീകരിച്ചത് 2020 ജനുവരി 30-ന് തൃശൂരിലാണ് ആദ്യ കേസ് സ്ഥിരീകരിച്ചത്. അന്ന് മുതൽ തന്നെ കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയായിരുന്നു. മാർച്ചിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങി. മാർച്ച് 23-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ 91 സജീവ കോവിഡ് രോഗികൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഒരു ദിവസം രോഗം സ്ഥിരീകരിക്കുന്നവർ 28 പേരും. മെയ് മാസത്തോടെ കൃത്യമായ പരിശോധന ഐസൊലേഷൻ തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ കേരളത്തിന് പുതിയ കേസുകൾ കുറച്ചുകൊണ്ടുവരാനായി. പുതിയ കേസുകൾ ഒരെണ്ണം പോലും ഇല്ലാത്ത ദിവസങ്ങളും കേരളത്തിനുണ്ടായി. കേരളം കർഫ് ആക്ടൻ ചെയ്യുകയാണെന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു. വലിയ അനുഭവമാണ് കേരളം നേടിയതെന്ന് ലോകാരോഗ്യ സംഘടന വരെ അനുമോദിച്ചു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് വരും നാളുകളിൽ കേരളം കണ്ടത്. ജൂലൈ 21 വൈകിട്ടുള്ള കോവിഡ് അവലോകന കണക്ക് പരിശോധിക്കുമ്പോൾ 8056 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ജൂലൈ 21-ന് മാത്രം രോഗം സ്ഥിരീകരിച്ചത് 720 പേർക്കും. മെയ് 24-ന് സംസ്ഥാനമൊട്ടാകെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 5 പേർക്ക് മാത്രമാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ കണ്ടെത്തിയിരുന്നത്. ഈ മാസം 1-ന് 16 പേർക്ക് മാത്രമായിരുന്നു സമ്പർക്കത്തിലൂടെ രോഗം പകർന്നത്. എന്നാൽ ജൂലൈ 21-ലെ കണക്കുകൾ പ്രകാരമുള്ള 720 പ്രതിദിന രോഗികളിൽ 583 പേർക്കും രോഗബാധ സമ്പർക്കത്തിലൂടെയാണ്. തിരുവനന്തപുരത്ത് പൂന്തുറയിലും പുല്ലുവിളയിലും സമൂഹ വ്യാപനം നടന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തുറന്നു സമ്മതിച്ചു. ഇതിനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ സമൂഹ വ്യാപനമുണ്ടെന്ന് IMA റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. കേരളത്തിലെ കോവിഡ് കേസുകൾ വർദ്ധിക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നവയിലൊന്നാണ് പ്രവാസികളുടെ മടങ്ങിവരവ്. ഗൾഫിൽ നിന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് പേർ കേരളത്തിലേക്ക് തിരിച്ചു വന്നു. തുടക്കം മുതൽ സാഹചര്യം നന്നായി കൈകാര്യം ചെയ്തിരുന്ന സംസ്ഥാന സർക്കാരിന് പ്രവാസികളുടെയും ഇതര സംസ്ഥാന മലയാളികളുടെയും തിരിച്ചുവരവോടെ അടിപതറുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. തിരികെ എത്തുന്ന പ്രവാസികൾക്ക് നിർബന്ധിത ക്വാറന്റൈൻ എന്ന നിർദ്ദേശം നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. സർക്കാർ ക്വാറന്റൈൻ എന്ന പദ്ധതിയും പാളിയതോടെ സർക്കാർ വിഷമത്തിലാവുകയായിരുന്നു. അതിനു പിന്നാലെ ജൂൺ 14-ന് ഹോം ക്വാറന്റൈനിൽ ഉണ്ടായിരുന്ന 242,767 പേരിൽ 122,040 പേർ ഒറ്റ ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കി ഇറങ്ങിയിരുന്നു. അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന സമ്പർക്ക രോഗികൾ വെറും 3 പേരായിരുന്നു. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടതോടെ സമ്പർക്ക രോഗികളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചു വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. പുറത്തിറങ്ങിയ 1.5 ലക്ഷത്തോളം പേരുടെയും സ്രവ സാമ്പിളുകൾ പരിശോധിച്ചിരുന്നില്ല എന്നാണ് വിവരം. അതിനാൽ തന്നെ ഇവരിൽ രോഗികൾ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമല്ല. ലോക്ക്ഡൌണിൽ ഇളവ് അനുവദിച്ചപ്പോൾ കൃത്യമായ മുൻകരുതലുകളില്ലാതെ ജനങ്ങൾ വീടിന് പുറത്തിറങ്ങിയത് കാര്യങ്ങൾ വഷളാക്കി. കൂടാതെ ഇളവുകൾ കൊടുത്തത് പലരും ദുരുപയോഗം ചെയ്യുകയാണ്. കുത്തഴിഞ്ഞ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പൗരബോധത്തോടുകൂടി എല്ലാവരും പെരുമാറണം. ഓരോ വ്യക്തിയും മുൻകരുതലുകൾ അവരുടെ ഉത്തരവാദിത്തം എന്ന് വിചാരിക്കണം. ജനപ്രതിനിധികൾ മാസ്ക് വെച്ചാൽ ജനങ്ങൾ അതിന് തയ്യാറാകണം. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം എല്ലാവരും മാസ്ക് വയ്ക്കാൻ തയ്യാറാകണം. സമരങ്ങൾ കോടതി പറഞ്ഞിട്ടല്ല നിർത്തേണ്ടത്. നമുക്ക് സ്വയം ബോധ്യമുണ്ടാകണം. സമരങ്ങൾ നടത്താൻ പോലും ആരും തയ്യാറാകില്ലെന്നും IMA പ്രസിഡന്റ് എബ്രഹാം വർഗീസ് പറയുന്നു. അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ എടുക്കണം. ഓരോ പ്രദേശങ്ങളിലായി നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ്. ഒരു ലോക്ക്ഡൌൺ കഴിഞ്ഞയുടൻ മറ്റൊരു ലോക്ക്ഡൌൺ എന്നത് ഒരിക്കലും നടക്കില്ല. അത് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കും. മൊത്തത്തിൽ കേരളം മികച്ച സേവനമാണ് നടത്തിയിട്ടുള്ളതെന്നാണ് മിക്ക എപ്പിഡെമിയോളജിസ്റ്റുകളും വിശ്വസിക്കുന്നത്. പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം നോക്കുമ്പോൾ കേരളത്തിലെ മരണനിരക്ക് കുറവാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് മരണനിരക്ക് കേരളത്തിലാണ്. ആശുപത്രികളിൽ രോഗികളുടെ തള്ളിക്കയറ്റമില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിനുള്ളത്. കർഫ് ആക്ടൻ ചെയ്യുക എന്നത് ദീർഘ നാളെടുത്തും പരിശ്രമിച്ചും ചെയ്യേണ്ട ജോലിയാണ്. കോവിഡിനെ നേരിടുക എന്നത് ട്രെയിൻ മില്യൺ സ്പീഡ് കൂട്ടി ഓടുന്നത് പോലെയാണ്. വൈറസിനെ മെരുക്കാൻ വളരെ വേഗത്തിൽ ഓടണം. അത് ശ്രമകരമാണ്, പക്ഷേ വേറെ വഴിയില്ല. കോവിഡിനെതിരെ വേണ്ടത് കരുതലും ജാഗ്രതയുമാണ്. അത്യാവശ്യത്തിന് മാത്രം വീടിന് പുറത്തിറങ്ങാം. പൊതു ഇടങ്ങളിൽ 2 മീറ്ററെങ്കിലും അകലം പാലിക്കാം.
മാസ്കും കൈകഴുകലും ശീലമാക്കാം. മഹാമാരിയെ നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടതുണ്ട്. ആരോഗ്യ സംബന്ധമായ സഹായങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ദിശാ ട്രോൾ എന്ന ഫ്രീ നമ്പർ 1056 ൽ ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.